നമ്മുടെ എല്ലാം അറിവിൽ രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, അവിടുത്തെ പ്രതിപക്ഷം ബി ജെ പി ആണ്. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജസ്ഥാനിലെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു സംശയം പ്രേക്ഷകർക്കും ഇല്ലെങ്കിൽ ജനങ്ങൾക്കും ഉണ്ടാകും, ഭരിക്കുന്നത് ബി ജെ പി ആണോ എന്ന് തോന്നിപ്പോവും. സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനെതിരെ ഒരു വലിയ സമരവുമായി വരുന്നു. അവിടെ സച്ചിൻ പൈലറ്റ് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ബി ജെ പിയുടെ നേതാവായ വസുന്ധര രാജ സിന്ധ്യയാണെങ്കിൽ ഇന്നലെ ഈ അവിടുത്തെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നരേന്ദ്രമോദിയെ വേദിയിലിരുത്തി പറഞ്ഞത് ഓരോ വ്യക്തിയും നരേന്ദ്രമോദിയുടെ പാത പിന്തുടരണം, അദ്ദേഹത്തെ കണ്ടുപഠിക്കണം, പ്രതിപക്ഷത്തെ ഇത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, രാജസ്ഥാൻ സർക്കാർ ചോദിക്കുന്നതെല്ലാം വാരിക്കോരി തരുന്നൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുകയുണ്ടായി. രാജസ്മന്ദ് ജില്ലയിലെ രാജ്വാര ടൗണിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി എത്തിയത്. ഒപ്പം തന്നെ അശോക് ഗെഹ്ലോട്ടും ഉണ്ടായിരുന്നു. ഇത് കേട്ട് ശരിക്കും കോൺഗ്രസ്സുകാരാണ് ഞെട്ടിയിരിക്കുന്നത്. സാധാരണ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തെ മുഖ്യമന്ത്രിമാർ ഒന്നുകിൽ പ്രധാനമന്ത്രി പോയതിന് ശേഷമോ അതിനു മുൻപോ ഒക്കെ പ്രധാനമന്ത്രിയെ കുറ്റം പറയുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന പതിവിൽ നിന്ന് വിപരീതമായി അശോക് ഗെഹ്ലോട്ട് പറയുന്നത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം നോക്കുന്നില്ല എന്നും രാജസ്ഥാൻ സർക്കാർ ചോദിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നിട്ടുണ്ടെന്നും മോദിയുടെ മാതൃക എല്ലാവരും പിന്തുടരണമെന്നും കൂടി അശോക് ഗെഹ്ലോട്ട് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം. കാരണം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണോ രാജസ്ഥാൻ ഭരിക്കുന്നത്? ഏതായാലും രാജസ്ഥാനിലെ ഭരണം ഏത് നിമിഷവും പോകുമെന്നൊരു ഘട്ടത്തിലാണ്. ഇതിൽ അശോക് ഗെഹ്ലോട്ടിന്റെ ഗ്രൂപ്പ് ബി ജെ പിയോടൊപ്പം ചേരുമോ അതോ പൈലറ്റിന്റെ ഗ്രൂപ്പ് ബി ജെ പിയോടൊപ്പം ചേരുമോ എന്നറിയില്ല. ഏതായാലും മോദിയെ പൂർത്തി അശോക് ഗെഹ്ലോട്ട് രംഗത്തെത്തുന്നു. സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനെതിരെ സമരം മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.